എൻ ഡി എ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ചിൽ നൂറുകണക്കിനുള്ള പ്രവർത്തകരാണ് പങ്കെടുക്കുകയും ചെയ്തത് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത് അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒപ്പം തന്നെ കേരളത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എൻ ഡി എ ശക്തമായ ഒരു പ്രതിപക്ഷമായി ബി ഒരു പ്രതിപക്ഷമായി ും ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതു വലുത് മുന്നണികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു കേരളത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് യു ഡി എഫ് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുകയുണ്ടായി ഇത്തരത്തിൽ അഴിമതിക്ക് അഴിമതിയുടെ കറുത്ത കരങ്ങളായി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ മാറിയിട്ടുണ്ട് എന്നൊരു വിമർശനവും അദ്ദേഹം നടത്തുകയുണ്ടായി പൊതുമരാമത്ത് നടപടികളും പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ കേരളത്തിന്റേതാക്കി മാറ്റുന്നതിനെയും വിമർശിക്കുകയുണ്ടായി അഴിമതി ചെയ്യുന്നവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയക്കും വരെ എൻ ഡി എ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഒരു സൂചന സമരം അല്ലെങ്കിൽ പ്രതിഷേധം എന്നോടാണ് ഇന്നത്തെ എൻ ഡി എ മാർച്ചിനെ ബി ജെ പി കാണുന്നത് വരും ദിവസങ്ങളിലും ബഹുജന പ്രക്ഷോഭം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചന കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ മാർച്ച്